ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്താ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഏതൊരു ഇൻസ്റ്റാഗ്രാം യൂസറിനും തീരെ കണ്ടിട്ട് പിടിക്കാത്തൊരു പരിപാടിയാണ്. നമ്മൾ ഒരാളെ കയറി ഫോളോ ചെയ്യും, അയാൾ നമ്മളെ കയറി ഫോളോ ബാക്ക് ചെയ്യും, പിന്നെ ആ ഫോളോ ബാക്ക് ചെയ്ത ആൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ നെയ്സായിട്ട് അങ്ങനെ അൺഫോളോ അടിച്ച് കളിയും. അപ്പോൾ ഈ അൺഫോളോ അടിക്കുന്ന ടീംസിനെ കണ്ടുപിടിക്കാൻ നമ്മളെ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഒരുപാട് അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആ അപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അൺഫോളോ ചെയ്യുന്ന ടീംസിനെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ അപ്ലിക്കേഷനിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലത്തെ പാസ്വേഡ് യൂസർ നെയിം ഒരു അപ്ലിക്കേഷനിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ അപ്ലിക്കേഷൻ വർക്കിംഗ് ആവും. മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ അക്കൗണ്ട് നെയ്സായിട്ട് നമ്മൾ അക്കൗണ്ട് അങ്ങോട്ട് തൂക്കിയെടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ അക്കൗണ്ട് പിന്നെ അവരെ കയ്യിലാകും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ഒരു ഭാഗമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മൾ അൺഫോളോ ചെയ്യുന്ന ടീംസിനെ കണ്ടുപിടിക്കാൻ ചെറിയൊരു ടിപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിന് മുമ്പേ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്ത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ ട്രെൻഡിങ് വീഡിയോ ടിങ്സ്, ഫോട്ടോ ലിങ്ക്സ്, പിന്നെ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ യൂസ്ഫുൾ കണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കിടക്കാം. അപ്പോൾ ഗൈസ്, അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് എത്ര പേര് നമ്മൾ ആ ഫോളോ ചെയ്തവരിൽ ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്യാത്തവരുണ്ട് എന്നുള്ള ഒരു നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാൻ 735 പേരെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 735 പേരിൽ എത്ര പേര് എന്നെ ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്തിരിക്കണം നോക്കും. അപ്പോൾ അവർ ഫോളോ ചെയ്തതിൻ്റെ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫോളോയിങ്ങിന്ന് ആ ഫോളോ ചെയ്തവരുടെ ലിസ്റ്റിൽ നിന്ന് ആ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്യാത്തവരുടെ നമ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര പേര് നമ്മളെ ഫോളോ ചെയ്തിട്ട് ഫോളോ ബാക്ക് ചെയ്യാത്തവരുണ്ട് നമുക്ക് ആദ്യം മനസ്സിലാവും. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലെ സെർച്ച് ബാറിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂസർ നെയിം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് അവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് താഴായിട്ട് അവിടെ ഫോൾഡ് ബൈ മെഹ്റാജ് മുഹമ്മദ് പ്ലസ് 710 മോർ എന്ന് കാണുണ്ടാവും. അപ്പോൾ 711 പേര് നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് ഫോളോ ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 735 പേരെ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 735 മൈനസ് 711 ബാലൻസ് 24. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ബാക്ക് ഫോളോ ചെയ്യാത്തവർ 24 മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 24 മെമ്പേഴ്സിനെ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ ഈ 24 മെമ്പേഴ്സിലെ നമ്മൾ ഒരുപാട് സിനിമാ നടന്മാർ, അതുപോലെ ഫുട്ബോൾ കളിക്കാരും ക്രിക്കറ്റ് കളിക്കാരും അങ്ങനത്തെ ഓരോ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഇതുപോലത്തെ ഉടായ്പ ടീംസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാനീ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഹോം പേജിലേക്ക് തന്നെ വരിക. ഹോം പേജിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുകളിലത്തെ ഫോളോവിങ്, ഫോളോവേഴ്സ്, പോസ്റ്റ് എന്ന് അവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ടോപ്പിലായിട്ട്. അതിലെ നിങ്ങൾ ഫോളോവിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങളൊരു ഫോളോയിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ടോപ്പിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ടാവും. ഒന്ന് ലീസ്റ്റ് ഇൻട്രാക്റ്റഡ് വിത്ത് പറഞ്ഞിട്ടും ഒന്ന് മോസ്റ്റ് ഷോൺ ഇൻ ഫീഡ് പറഞ്ഞിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് അവിടെ വേർതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എന്താ സംഭവം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു മോസ്റ്റ് ഷോൺ ഇൻ ഫീഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് ആക്റ്റീവ് നമ്മുടെ ഫോളോവിങ്ങിൽ ആക്റ്റീവ് മെമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലീസ്റ്റ് ഇൻട്രാക്റ്റഡ് വിത്ത് എന്നുള്ളത് പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ വിപരീതമാണ്. അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു അൽഗോരിതത്തിൻ്റെ അതിനനുസരിച്ചിട്ടുള്ള ഒരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ പറ്റി ഡീപ്പായിട്ട് ഒരു വീഡിയോയിൽ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു വെബ്സൈറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു അൺഫോളോവേഴ്സിനെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ലീസ് ഇൻട്രാക്റ്റഡ് വിത്ത് എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആ ലീസ് ഇൻട്രാക്റ്റഡ് വിത്ത് എന്നുള്ള ഒരു കാറ്റഗറി നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 49 അക്കൗണ്ട്സ് അവിടെ വന്നിട്ടുണ്ടാവും. ഒരു 90 ഡേയ്സിൽ ആദ്യത്തെ 49 മെമ്പേഴ്സിനെ അവിടെ കാണിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ ഫോളോവിങ് ലിസ്റ്റിൽ പോയിട്ട് അവരുടെ ഒരു ഫോളോവിങ് ലിസ്റ്റിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ഉണ്ടോ നോക്കുക. അപ്പോൾ ആ ഒരു ഫോളോവിങ് ലിസ്റ്റിൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മളെ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ഓരോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ നോക്കി നോക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അവിടെ ഓരോ ഫോളോയിങ് ലിസ്റ്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട, അൺഫോളോ അടിച്ച് തട്ടിക്കോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ നിങ്ങളുടെ ഒരു അൺഫോളോവേഴ്സിനെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ആദ്യത്തെ 49 പേരെ നിങ്ങൾ അവിടെ നോക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന 49 പുതിയ പേര് അവിടെ ഏറ്റവും താഴായിട്ടാണ് വരിക, മുകളിലായിട്ടല്ലേ വരിക. അപ്പോൾ നിങ്ങൾ അവിടെ താഴായിട്ട് നോക്കുമ്പോൾ അവിടെ പുതിയ മെമ്പേഴ്സ് ഇതേപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവർ ഇതേപോലെ അവരുടെ ഫോളോയിങ് ലിസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് ഫോളോ അടിച്ചിട്ട് അങ്ങോട്ട് തട്ടിയിടുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് കണ്ടൻസിനെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടത് ബെല്ലൈക്കോൺ തന്നെ വിളിച്ച് എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.